ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം പ്രതിപക്ഷവും ഭരണപക്ഷവും മറ്റുള്ള തക്കിട തരികിട സംഘടനകളെല്ലാം ചേർന്ന് നടത്തുന്ന ബി ജെ പി ഒഴികെയുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം മാപ്പിള ലഹളയെ അനുസ്മരിപ്പിക്കുന്നതെന്ന ഒരു ഗുരുതരമായ ആരോപണങ്ങളുമായി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് സമരം ചെയ്യുന്നതാണ് അതിൻ്റെ മാന്യത. അതായത് ഭരണകക്ഷി നേതാക്കൾ സംയുക്തമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടത്തുന്ന സമരത്തെ വിമർശിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തിയത്. കാരണം സർക്കാർ ഇവിടെ രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, ചില അഴിമതി ആരോപണങ്ങൾ, അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ചില വിദേശയാത്രയെ പറ്റിയിട്ടുള്ള പാർട്ടിക്കുള്ളിലെ തന്നെ മുറുമുറുപ്പ്. കാരണം വിദേശങ്ങളിൽ കറങ്ങാൻ പോയിട്ട് ഇങ്ങോട്ടെങ്കും യാതൊരു ഫണ്ടും റേസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷം. മാത്രമല്ല കോൺഗ്രസിലാണെങ്കിൽ അവരുടെ പുനഃസംഘടന നീണ്ടു നീണ്ടു പോവുകയാണ്. ഇതെല്ലാം ആഭ്യന്തര കാര്യങ്ങളിൽ നിന്ന് ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് ഉടായ്പ പാർട്ടികളുടെയും എല്ലാം ആഭ്യന്തര കാര്യങ്ങളിൽ നിന്ന് അത് ഒന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുവാൻ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വഴിയാണ്, ഏറ്റവും വലിയൊരു ഒരു മാർഗമാണ് ഇപ്പോൾ ഈ ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സംയുക്തമായി അവർ രണ്ടുപേരും കൈകൊടുത്ത് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും തോളിൽ കൈയിട്ടുകൊണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ കണ്ടത്. നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ജനങ്ങളോട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സമരമാണ് ഇരുമുന്നണികളും ചേർന്ന് നടത്തുന്നത്. മാപ്പിള ലഹളയെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം നമുക്കറിയാം ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നാളെ കേരള സംസ്ഥാനത്ത് ഹർത്താൽ നടക്കുമെന്ന എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഒപ്പം ബി എസ് പി അങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടുത്തെ കുറേ കടലാസ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. പോലീസ് പറയുന്നു ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. കാരണം ഹർത്താലിന് ആഹ്വാനം ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിക്ക് അതിന് കത്ത് നൽകണം. പക്ഷേ ഇതുവരെ അവർ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ ഈ ഹർത്താൽ അനുകൂലികളെ കൈകാര്യം ചെയ്യുമെന്ന് ഡി ജി പി തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊന്നും കൂസാതെ തങ്ങൾ എന്തായാലും ശരി ഞങ്ങൾ ഹർത്താലുമായി മുന്നോട്ട് പോകുമെന്ന ഈ ഓലപ്പാമ്പ് സംഘടനകൾ പറയുമ്പോൾ ഇതിലൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ വീഴില്ല എന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം വോട്ടിനായുള്ള മത്സരമാണ് സി പി എമ്മും കോൺഗ്രസും നടത്തുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിച്ചതോടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടമായി. നമുക്കറിയാം പിണറായി വിളിച്ച യോഗത്തിൽ വാലാട്ടിപ്പട്ടിയെ പോലെ ചെന്നിത്തല കയറി ചെല്ലുന്നു, അവിടെ പോയിരിക്കുന്നു, പിണറായി വിജയൻ്റെ കൈ പിടിച്ച് മുത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു തങ്ങൾ. അതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസക്തി തന്നെ അല്ലെങ്കിൽ തന്നെ വലിയ പ്രസക്തി ഒന്നുമില്ല, കേന്ദ്രത്തിലും വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം കേരളത്തിൽ മാത്രമാണ് ഇച്ചിരി പച്ചുപിടിച്ച് നിന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രസക്തി കൂടി നഷ്ടമായിരിക്കുന്നു. നാളെ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിൻ്റെ മറവിൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1900 മറന്നിട്ടില്ലെന്നത് മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ, അതായത് 1921 കലാപം മറന്നിട്ടില്ലെന്ന്, മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ഈ പ്രശ്നം ഈ കേരളത്തിലെ ഈ ഒരു തരത്തിലുള്ള ചില ഓലപ്പാമ്പ് സംഘടനകൾ ചില വർഗീയ സംഘടനകളുമായി ചേർന്ന് ഇടതും വലതിൻ്റെയും സ്പോൺസർഷിപ്പോടുകൂടി നടത്തുന്ന ബി ജെ പി ഒഴികെയുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയോടുകൂടി നടത്തുന്ന നാളത്തെ, പുറമെ അവർ പറയുന്നു അവരൊന്നും ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹാശീർവാദങ്ങളോടുകൂടി നടത്തുന്ന ഇത്തരത്തിലുള്ള സമരങ്ങളെ പറ്റിയിട്ട് എൻ ഐ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു.